കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി കീഴാറ്റൂരിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന ബികോം ഫിനാൻസ്, ബികോം ടാക്സേഷൻ, ബിഎ എക്കണോമിക്സ്, ബിഎ ഫംഗ്ഷണൽ ഇംഗ്ലീഷ്, വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. എ ഡിഫറന്റ് ലീഗ്, അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, കീഴാറ്റൂർ, പെരിന്തൽമണ്ണ. നമസ്കാരം. വള്ളുവനാട് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളുമായി ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ ദിനവും തീരാറായി. കാഴ്ചകൾക്കും ആഘോഷങ്ങൾക്കുമപ്പുറം ഓണക്കാലം പോയ കാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പഴയകാലത്തെ ഓണസങ്കല്പങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഇപ്പോഴത്തെ ഓണം. എങ്കിലും ഓണത്തിന്റെ ആചാരങ്ങൾ പാരമ്പര്യ ശൈലിയിൽ തന്നെ ആചരിക്കുന്ന ചിലർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. ഉത്രാടപ്പാച്ചിലിനിടയിൽ പാരമ്പര്യ തനിമയിൽ മാദേവരെ നിർമ്മിച്ച ഉത്രാട ദിനം ആഘോഷമാക്കുകയാണ് അങ്ങാടിപ്പുറം സ്വദേശിയായ ബാലേട്ടനും കുടുംബവും. നമുക്ക് ഇത് തൃക്കാക്കടം വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ആർപ്പ് വിളിക്കണം. പക്ഷെ അതിപ്പോ എല്ലാവരും മടി വിചാരിച്ചിട്ട് ചെയ്യില്ല. ആർപ്പുവേ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. അങ്ങനെ അത് അടുത്ത വീട്ടിൽ എത്രത്തോളം സൗണ്ടിൽ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റിച്ച് അത്രത്തോളം. ഉത്രത്താരം അത് ശരിക്കും ജ്യോതിഷത്തിനനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴത്തെ ഈ ഓണാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എടുക്കണം വൈകുന്നേരം. അത് ജ്യോതിഷം നമ്മൾ മുമ്പേ നമുക്ക് അതിനുള്ളതൊക്കെ തരാറുണ്ട്, ഡയറക്ഷൻ, അതായത് കുറിപ്പ് ഓല തരാറുണ്ട്. ഇപ്പം അത് പതിവില്ല. ഇപ്പം നമ്മൾ തന്നെ വാട്സപ്പിലും അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിലുള്ള ദിവസം എടുക്കാൻ പാടില്ല, ദോഷമുള്ള ദിവസങ്ങളിൽ. മൂന്നാം ദിവസമാണ് മിക്കവാറും പതിവ്. അപ്പം അതിന് നമ്മൾ ഈ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളേക്കും അങ്ങനെയൊക്കെ ഒരു നോക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ആ ഡേ മാറ്റും. പിന്നെ ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ തിരുമാന്താംകുന്നിൻ്റെ എന്നാ എടുക്കണ വെച്ചാൽ ആ കിഴിവഴക്കനുസരിച്ച് ചെയ്യാറുണ്ട്. ആദ്യം പീഠം ഉണ്ടാക്കും. പീഠം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വലിയ തൃക്കാക്കരപ്പനായിട്ടുള്ള സംഘടിപ്പിച്ചുണ്ടാക്കും. അതിനുശേഷം ചെറുത് ചെറിയ ഇതാക്കിയിട്ട് ഉണ്ടാക്കും. പിന്നെ അരമണി അതിനുള്ള അഡീഷണൽ ഇതൊക്കെ ചെയ്യാറുള്ളതുണ്ട്, അതൊക്കെ ചെയ്യും. പിന്നെ അത് നമ്മൾ ചട്ടുകോ അല്ലെങ്കിൽ മുമ്പൊക്കെ കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു, അത് ഉപയോഗിച്ചിട്ട് മിനുസപ്പെടുത്തും. കാലം മാറിയതോടെ മലയാളികളുടെ ആചാരങ്ങളിലും മാറ്റം വന്നു. ഇന്ന് പലയിടങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് മാദേവരെയും തൃക്കാക്കരപ്പനെയും ഒരുക്കിവെക്കൽ ഇല്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച മാദേവരും തൃക്കാക്കരപ്പനുമെല്ലാം ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്. ഇപ്പോൾ കൂടുതലായും മരമോ പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. എന്നാൽ ഓണത്തിന്റെ ആചാരങ്ങൾ പാരമ്പര്യ തനിമ ചോരാതെ ആചരിക്കുകയാണ് അങ്ങാടിപ്പുറം സ്വദേശിയായ ബാലചന്ദ്രൻ. ഞങ്ങളെ അമ്മയായിട്ടുള്ള ഒരു ഇതാണ്, അമ്മയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നെ. നമുക്ക് അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത് ചെയ്തിട്ട് അതൊരു എക്സ്പീരിയൻസ് ആയി. അങ്ങനെ ഉണ്ടായി. എന്തൊക്കെയാണ് അതിന്റെ ചിട്ടവട്ടങ്ങൾ, എങ്ങനെയാണ് അത്, എന്തൊക്കെ വേണം എന്നാണ് അതിന്റെ ഒരു ചിട്ടവട്ടം? അതായത് നമ്മൾ കല്ലില്ലാത്ത മണ്ണ് ഉപയോഗിക്കണം. കല്ല് പാടില്ല, ചുവന്ന മണ്ണാണ് ഉത്തമം. കറുത്ത മണ്ണ് അത്ര പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ ആ ചുവന്ന മണ്ണുള്ളവർക്ക് നമ്മൾ കളക്ട് ചെയ്യണം. അതായത് സാധാരണ രീതിയിൽ കല്ല് പാടില്ല എന്നുള്ളതാണ് മെയിൻ. ഇനി അഥവാ അത് ഇൻ കേസ് അതിൽ വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കല്ലൊക്കെ ഒന്ന് മാറ്റും, എടുത്ത് മാറ്റും. അതിൻ്റെ ശേഷം നമ്മൾ, അതായത് അതിലൊരു ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, ഡ്രൈ ആയിരിക്കണം. എന്നാലേ ആ ഷേപ്പ് കിട്ടുള്ളൂ. വെള്ളത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷേപ്പ് ലെസ് ആയിരിക്കും, ഷേപ്പ് മാറും. മാദേവർ എന്നാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ മഹാബലി തമ്പുരാൻ എന്നെല്ലാമാണ് സങ്കല്പം. മണ്ണ് കുഴച്ച് ചതുർകോണാകൃതിയിൽ നീളത്തിൽ വണ്ണം കുറച്ച് തൃക്കാക്കരപ്പനെയും വണ്ണം കൂട്ടി മാദേവരെയും ഉണ്ടാക്കും. ചില സ്ഥലങ്ങളിൽ തൃക്കാക്കരയപ്പനെ ഉത്രാടനാളിലും മാദേവരെ തിരുവോണ ദിവസവുമാണ് പ്രതിഷ്ഠിക്കുക. തുടർന്ന് ചതയം നാളിലാണ് ഇതെടുക്കുക. ഇതെല്ലാമായിരുന്നു മലയാളികളുടെ ആചാരങ്ങൾ. എങ്കിലും കാലം കടന്നുപോയതോടെ ഇതിനെല്ലാം മാറ്റം വന്നു. ഇന്ന് പലയിടങ്ങളിലും മാദേവരെയോ തൃക്കാക്കരയപ്പനെയോ കാണാറില്ല. എന്നാൽ ഇവിടെ ബാലകൃഷ്ണൻ ചേട്ടൻ തന്റെ അമ്മ പഠിപ്പിച്ച പാഠങ്ങളെ വരും തലമുറയ്ക്ക് കൂടി പാരമ്പര്യ തനിമ ചോരാതെ പകർന്നു നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Dubai Gold and Diamonds, Pride of Generations, Bypass Road, Perindalmanna.